ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറച്ച് മസിലൊക്കെ ഗെയിൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമുക്കതിന് പറ്റാറില്ല. കാരണം നമ്മൾ ഒരു ഷെയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സസൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡി ശരിക്കും മസിൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തില്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു മസിൽ ഡെവലപ്മെൻറ്റ് ഈ ഷെയ്ക്ക് കുടിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റാക്കി ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പമ്പിങ് കൂട്ടാനുള്ള ഒരു ടിപ്പും ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഷേക്ക് നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് കിച്ചണിലോട്ടേക്ക് പോവാം, എങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്ന് നോക്കാം. നമുക്കിതിൽ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പഴം, ചെറുപഴം, റോബസ്റ്റ് പഴം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട മെയിനൊരു ഐറ്റം തന്നെയാണ് നമുക്ക് പാൽ. നമ്മൾ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മിൽക്കിനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്കൊക്കെ അറിയുന്നതായിരിക്കും. മിൽക്കിൽ അത്ര കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക്. നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മിൽക്ക് ഈ ഒരു ഷേക്കിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ തേർഡായിട്ട് വേണ്ട ഐറ്റമാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ആയിട്ടുള്ള കാഷ്യൂനട്ട് ഉണ്ട്, അതേപോലെ തന്നെ ആൽമണ്ട് ഉണ്ട്. നമുക്ക് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് വാൾനട്ടോ വേറെ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. എല്ലാ ഡ്രൈ ഫ്രൂട്ടുകളും നല്ല ഹെൽത്തി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എടുക്കുന്നത് കാഷ്യൂനട്ടും അതേപോലെ തന്നെ ആൽമണ്ട് നട്ടും ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഐറ്റമാണ് നമുക്ക് നമ്മളെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചണവിത്ത്, അതായത് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ലോക്കൽ ഷോപ്പിൽ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഇത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫ്ലാക്സ് സീഡാണ് ഇത്. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഞാൻ പൊതുവേ ഷുഗറിനെ എതിരാണ്, അതായത് ഷുഗർ ഞാൻ ഓൾറെഡി കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹണിയാണ്. നിങ്ങൾ ഹണി യൂസ് ചെയ്താൽ നല്ല പ്രത്യേക ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ഷുഗറൊക്കെ യൂസ് ചെയ്ത ആളുകളാണെങ്കിൽ ഹണി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഈ ഷേക്കിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരു ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹണിയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത്. ഞാനിത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് 2:1 എന്നൊരു പ്രൊപ്പോർഷനിലാണ്. നമ്മൾ ബോഡിക്കിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ അബ്സോർബ് ചെയ്യുന്നത് ഈ 2:1. നമുക്ക് ഒരു പ്രോട്ടീൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു മസിൽ ഗെയിൻ ഉണ്ടാവില്ല. നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, ന്യൂട്രിയൻസ് വേണം, പ്രോട്ടീൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു മസിൽ ഗെയിൻ നമ്മളെ ബോഡിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ ഞാൻ ഈ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബ്ലഡ് പമ്പിങ് നിങ്ങളുടെ ബോഡിയിലേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്രോട്ടീൻ യൂസ് ചെയ്യേണ്ട സമയം കൂടെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്ലി ഞാൻ ബ്ലെൻഡറിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ച ഈ പഴമാണ്. നമുക്ക് ഈ പഴം നമ്മളെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മിൽക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ മിൽക്ക് ഏകദേശം എനിക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള മിൽക്കാണ് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഇത്ര മിൽക്ക് മതി. അപ്പം ഇനി ബാക്കിയുള്ള നമ്മളെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ ആൽമണ്ടും അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡും അതേപോലെ തന്നെ നമ്മളെ കാഷ്യൂനട്ടും നമ്മുടെ കാഷ്യൂനട്ടും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. എനിക്ക് ഷുഗർ, ഞാൻ ടോട്ടലി ഷുഗർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത് ഹണിയാണ്. അപ്പോൾ ഡാബറിൻ്റെ ഹണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹണി കൂടെ നമ്മളെ ഈ ഒരു ബ്ലെൻഡിങ്ങിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മളെ പ്രിപ്പറേഷൻ ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
നമ്മുടെ ഏകദേശം നമ്മളൊരു ലെവലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഫ്ലാക്സ് സീഡ് നമുക്ക് ഒന്നും കൂടെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് ഓവർ കട്ടിയുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് മിൽക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. എനിക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇഷ്ടം. കുറച്ച് കട്ടിയിലൂടെ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ മിൽക്ക് ഓവർ ഒഴിക്കാറില്ല. ഏകദേശം കട്ടിയിൽ തന്നെയാണ് ഈ ഷേക്ക് ഉണ്ടാവാറ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്രോട്ടീൻ ഷേക്ക്. ഞാനിപ്പോൾ അടിച്ച് ഈ സമയത്ത് തന്നെയെല്ലാം കഴിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് വർക്കൗട്ട്, ഒരു വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ കഴിക്കാറുള്ളത്. നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ദിവസം കഴിക്കുകയാണെങ്കിൽ രാവിലെയും കഴിക്കണം, അതേപോലെ തന്നെ വൈകുന്നേര സമയത്ത് നിങ്ങളിത് കഴിക്കണം. അപ്പോഴാണ് നമ്മളെ ബോഡിക്ക് ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാ വീക്കിലി ഒരു 2 times ഇത് യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഒരു മസിൽ ഗെയിൻ ഈ ഒരു ഷേക്ക് മൂലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ വർക്കൗട്ടിലേക്ക് പോവാം. ഇനി എന്ത് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ ഈ പ്രോട്ടീൻ ഷേക്ക് ചുമ്മാ കഴിക്കാതെ തന്നെ നിങ്ങൾ കുറച്ച് വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക. കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സെല്ലും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ഡാമേജ് ഈ ഒരു പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വർക്കൗട്ട് ഓർ എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് എക്സസൈസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് വീക്ക്ലി ഒക്കെ ചെയ്ത് നോക്കുക, ഈ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക. അപ്പം നിങ്ങൾക്കിതിന് നന്നായിട്ടൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഏത് മെലിഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾക്കും കുറച്ചൊക്കെ ഒരു മസിൽ ഗെയിനിലേക്കൊക്കെ വരാൻ ഈ പ്രോട്ടീൻ ഷേക്ക് സഹായിക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ എക്സസൈസൊക്കെ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മളെ വർക്കൗട്ടൊക്കെ ഫിനിഷായി. ഇനി ഒരു 5 minutes റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എനിക്കിത് ചെറുതായിട്ട് ഒരു യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മളെ പ്രോട്ടീൻ ഷേക്ക് ഒന്ന് കുടിച്ച് നോക്കാം. നമ്മളാ ഫ്ലാക്സ് സീഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളിത് കുടിക്കുന്ന സമയത്ത് നിങ്ങളിത് കട്ടിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് മിൽക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ്, ഈ ഷേക്കിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ അതിൽ മെയിൻ കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബേസിക് ആയിട്ടൊരു എക്സസൈസ് കൊടുത്തിട്ട് മാത്രമായിരിക്കണം ഇത് കുടിക്കുന്നത്. ഒരു സാധാ ജ്യൂസോ ഷേക്ക് കുടിക്കുന്ന പോലെ ആയിരിക്കരുത് ഇത് കുടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ എന്തായാലും ഒരു ദിവസം നിങ്ങളൊരു ഇതിപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെയും കൊടുക്കുക, പിന്നെ നമ്മൾ വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ബോഡി എന്തായാലും ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്കും നല്ലൊരു മസിലൊക്കെ ഇനി ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. വൈകാതെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ജെ ട്യൂബർ മലയാളം ചാനൽ വരുന്നതായിരിക്കും.